പശുവിൻ്റെ എല്ലാ സിനിമകളും മാക്സിമം കണ്ട് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ റിവ്യൂസ്, മൂവി റിവ്യൂസ് എന്താണ്, നമ്മളെ ഹേർട്ട്ഫുൾ ആകുന്നുണ്ട്, അല്ലെങ്കിൽ അശ്വിൻ്റെ റിവ്യൂസ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പുച്ഛഭാവമുണ്ട് എന്നൊക്കെ വിമർശനങ്ങളും ഉണ്ട്. പല മുതിർന്ന നടന്മാരും അതിനെതിരെ വന്നിട്ടുണ്ട്, സംവിധായകർ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു എന്താ അങ്ങനെ ഒരു ശൈലി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുച്ഛമാണോ അത് അവർ പറയുന്നില്ലെങ്കിലോ? അല്ല, ശൈലി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ദാറ്റ്സ് ജസ്റ്റ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി ഗെയിം. അതായത് നമ്മൾക്ക് അപ്രീഷിയേഷൻ കിട്ടുമ്പോൾ അതേസമയം നമ്മൾക്ക് ക്രിറ്റിസിസം കിട്ടും. അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മളൊരു പബ്ലിക് സ്ഫിയറിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇപ്പം എനിക്ക് തന്നെ ഇഷ്ടംപോലെ തെറി കേൾക്കുന്നുണ്ട് ഡെയിലി. ആ തെറി കേൾക്കാതിരിക്കാനുള്ള ഏക മാർഗം ഞാൻ റിവ്യൂ ചെയ്യാതിരിക്കുക. ഞാൻ എൻ്റെ ജോലി ചെയ്ത് വീട്ടിൽ പോവുക, ഭക്ഷണം കഴിച്ച് ഉറങ്ങുക, വീണ്ടും റിപ്പീറ്റ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. നമ്മളൊരു ഒരു സിനിമ എന്ന് പറയുന്ന ഒരു മാസ് മീഡിയയാണ്. അപ്പോൾ ഒരു ഒരു മാസ് മീഡിയക്കകത്ത് നമ്മൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഫാൻസ് ഉണ്ടാവും, അറ്റ് ദ സെയിം ടൈം നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ടോളറൻസ് ഇല്ലെങ്കിൽ ഇതിലേക്ക് വരാതിരിക്കുക. ഇപ്പോൾ അയ്യോ എന്നെ കളിയാക്കി, എന്നെ പൊച്ചിച്ച്, എൻ്റെ ഡയലോഗ്സിനെ ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിച്ച്, ഇപ്പോൾ മിമിക്രിക്കാരൊക്കെ നാട്ടിൽ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവർക്ക് ഇത് ബേസിക്കലി ഇത് വലിയൊരു സിനിമ എന്ന് പറയുന്ന വ്യവസായമാണല്ലോ. വലിയ ഫണ്ടിങ് ഉള്ള, വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ബേസിക്കലി ഇവരെ പ്രശ്നം ഇവരെ കളിയാക്കുന്നതൊന്നുമല്ല, ഇവർക്ക് ആളുകളെ പറ്റിച്ചിട്ട് സിനിമ വിജയിപ്പിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം മീഡിയ ബൂം കാരണം എല്ലാം ഓപ്പണായി, എല്ലാം ട്രാൻസ്പെറൻ്റായി. പിന്നീടുള്ള കാലത്ത് ആളുകളെ പറ്റിച്ചിട്ട് പിന്നെ ഇവർക്ക് സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്നില്ല. ഇവർ തന്നെ ഇവിടെ കൊച്ചി വനിതാ വിനീത പോലെ തിയേറ്ററിൽ ഇവരെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും കയറ്റി ഫസ്റ്റ് ഡേ ഇവർ തന്നെ പിന്നെ റെസ്പോൺസ് കൊടുത്ത് പോസിറ്റീവാണെന്ന് വരുത്തി തീർത്തൊരു സമയം ഉണ്ടായിരുന്നു. അതിപ്പോൾ നടക്കുന്നില്ല, കാരണം അതേസമയം എന്നെപ്പോലുള്ള ആളുകൾ റിവ്യൂ പറയും. അപ്പോൾ ബേസിക്കലി ഇവരെ പ്രശ്നം ഇവരെ കളിയാക്കുന്നില്ല, ഇവരെ സിനിമ പഴയതുപോലെ ഓടിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവർ പറയുകയാണ് പിന്നെ കളിയാക്കുന്നു, പുച്ഛിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സഹതാപം പിടിച്ചു വെറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പിന്നെ ആളുകൾ, ഇനി യൂട്യൂബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ഞാൻ അവിടെ ഇരുന്നിട്ട് വാർത്ത വായിക്കും പോലെ, ഇപ്പോൾ നിങ്ങളെ റിപ്പോർട്ടർ ചാനൽ വാർത്ത വായിക്കും പോലെ ഇരുന്നിട്ട് വാർത്ത വായിച്ച് കഴിഞ്ഞാൽ ആളുകളിത് കാണില്ല. ആളുകൾക്ക് ഒരു 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 കണ്ടൻറ്റ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു എൻ്റർടൈനിങ് ഫാക്ടർ അതിനകത്ത് വേണം. അപ്പോൾ ഞാനിങ്ങനെ ഇന്നൊരു സിനിമ കണ്ടു, ഇതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവ്, മൂന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് മടുക്കല്ലേ, ആളുകൾക്ക് വാച്ച് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ബോധപൂർവം തന്നെ റിവ്യൂസ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അത് ഇമ്പ്രൂവൈസ് ചെയ്ത് പറയുന്നത് മാത്രം. മിമിക്രിക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവർ വേദിയിലിരുന്നിട്ട് ഇവരെക്കുറിച്ച് എന്ത് കോപ്രായം പറഞ്ഞാലും ഇവർ കൈയടിക്കും. നിങ്ങൾ എല്ലാ ചാനൽ ഷോസിലും അവാർഡ് ഷോസിലും കാണുന്നല്ലേ എന്തൊക്കെ വൃത്തികേടാണ് മിമിക്രിക്കാർ സ്റ്റേജിൽ വന്ന് കാണിക്കുന്നത്. അത് ഹ്യൂമിലിയേഷൻ, അതുപോലെ അസോൾട്ട്, അതുപോലെ കൃത്യമായിട്ടുള്ള പേഴ്സണൽ ഹരാസ്മെൻറ്റൊക്കെ മിമിക്രിക്കാർ കാണിക്കുന്നുണ്ട്. എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുക, ഇതൊക്കെ കാണിക്കുന്ന മരിച്ചുപോയ ആളുകളെക്കുറിച്ച് കാണിക്കുക, ഇതൊന്നും അവർക്ക് പ്രശ്നമില്ല, അവർ കൈയടിക്കും. കാരണം ഇവരെല്ലാം ഒരു ഫ്രട്ടേണിറ്റിയുടെ ഭാഗമായതുകൊണ്ട് ഇവർ പരസ്പരം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അത് അതൊരു എക്കണോമിക്കായിട്ട് ആയി എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് എക്കണോമിക്കായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇവരൊക്കെ ടെൻഷനാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. അല്ലാതെ ബേസിക്കലി ഫ്രസ്ട്രേഷനാണ്. ഫ്രസ്ട്രേഷൻ പറഞ്ഞാൽ ഈ കഴിവില്ലാത്ത ആളുകൾക്ക് ഇനി സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പണ്ടത്തെ പോലെ ഞാൻ സംവിധായകനാണ്, ഞാൻ റൈറ്ററാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ആളുകളെ മുമ്പിൽ നിലഞ്ഞിരിക്കാൻ ഈ കാലത്ത് പറ്റില്ല. അവർ പ്രൂവ് ചെയ്തേ പറ്റൂ. ഇനി ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. പ്രത്യേകിച്ചും പഴയ സംവിധായകരൊക്കെ തന്നെ അപ്ഡേറ്റഡ് ആവാതെ അവർ പഴയകാലത്തെ ഫോമാറ്റും പഴയകാലത്തെ ടെംപ്ലേറ്റ് സിനിമകൾ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അത്രയും റെവല്യൂഷണറി ചേഞ്ചസ് ആണ് സിനിമയിൽ ഡെയിലി ബേസിസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.